അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ട്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഫംഗ്ഷൻസിനൊക്കെ വെച്ച് എല്ലാവരെയും കാണുമ്പോൾ ചാനലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, എന്താ വീഡിയോസ് ഒന്നും കാണാത്തതെന്ന് അത് ചോദിച്ചു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒരുപാട് പേര് ഓടി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത്തവണ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ഇപ്പം അടുത്ത് വിട്ടുപോയ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ ലതാജിയെ, ലതാജിക്കുള്ള ഒരു ഒരു കുഞ്ഞു ട്രിബ്യൂട്ട് പാട്ടുകളിലൂടെയുള്ള കേട്ടോ. പിന്നെ ലതാജിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ആ ഒരു ദിവസമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചാനൽസിലൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ നമ്മള് പാട്ടിലൂടെയുള്ളൊരു പിന്നെ യാത്ര നമ്മൾ പറയാലോ. കുറച്ച് കുറച്ച് പാട്ടുകൾ, ഒരു കുഞ്ഞു ട്രിബ്യൂട്ടാണ്. അപ്പൊ ഞാന് എല്ലാ വേദികളിലും ഞാൻ ലതാജിയുടെ പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. എന്നാലും ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടിൽ, അതായത് ലഗ് ജാഗലെ, ആ പാട്ടിൽ തന്നെ ഞാൻ തുടങ്ങാം. ഹംകോ മിലീ ഹേ ആജേ ഘടിയാ നസീബ സേ ജീ ഭർ കേ ദേഖ് ലീജിയേ ഹംകോ കരീബ സേ ഫിർ ആപ്കേ नसीब में ये बात हो न हो शायद फिर इस जन्म में मुलाकात हो न हो लग जा गले के भिल्ले हसी रात हो ജനം മേ മുലാഖാത് ഹോ നഹോ ലഗ് ജാഗലേ അതുപോലെ തന്നെ ഇക് പ്യാർ കാ നഗ്മാ ഹേ മോജോ കീ രവാനി ഹേ ജിന്ദഗി ഓർ കുച്ച് ഭി നഹീ പാടുകയാണെങ്കിൽ ഈ ഈ വീഡിയോ കുറെ നീണ്ടുപോകുന്ന തോന്നുന്നു. പിന്നെ ഞാൻ പാടുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓറടിക്കും ചെയ്യും. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണെന്നാണ്, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇതൊക്കെ ലതാജിയുടെ പാട്ടുകളിൽ, ഇത്രയും മധുരമുള്ള പാട്ടുകൾ തന്ന ലതാജിയെ നമ്മൾ എന്നും ഈ പാട്ടുകളിലൂടെ ഓർക്കും.
അതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് മുൻപോട്ട് വന്നാല് ഇത് മുൻപോട്ട് പറയുമ്പോ കുച്ചനാ കഹോ കുച്ച് ബീനാ കഹോ ക്യാ കഹനാ ഹേ ക്യാ സുനനാ ഹേ തുജെ ദേഖാ തോ യേ ജാനാ സനം പ്യാര ഹോതാ ഹേ ദീവാനാ സനം अब यहाँ से कहाँ जाए हम तेरे बाहों में मर जाए हम हमको हमी से चुरा लो दिल में कहीं तुम छुपा लो हम अकेले हो न जाए दूर तुमसे हो न जाए ഇതുപോലെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമുക്ക് ലതാജി തന്നിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുകളിലൂടെ ഒക്കെ നമ്മൾ ലതാജിയെ ഓർക്കും. നമ്മളെല്ലാവരും ലതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഈ അടുത്ത് ഫേസ്ബുക്കിൽ നൌഷാദ് പുഞ്ച നൌഷാദ് മാഷ് ഒരു കവിത എഴുതുകയുണ്ടായിരുന്നു. അന്ത്യാഞ്ജലി എന്നാണ് ആ കവിതയുടെ പേര്. ലതാജിയെ കുറിച്ച് ഞാനും അത് വായിച്ചിരുന്നു. അപ്പൊ അതിലെ ആ കവിതയിലെ കുറച്ച് വരികൾ എടുത്തിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ആ കവിതയൊന്ന് ചൊല്ലാം കുറച്ച് വരികൾ. ഒരു കോകിലം മൗനം കണ്ണടച്ചു, ഒരു നാദ വിസ്മയം ചിറകടിച്ചു, ആപ്ത സംഗീതം സുഗന്ധമായി വീതിച്ച് ആലാപദേവിക ചൊടിയടച്ചു. സംഗീത വേദത്തിനാപ്തവാക്യം ഔന്നത്യവേദിയിലാദ്യ വർണ്ണം, അനുപമ ശ്രുതിലയ താളരാഗം അവർണ്ണനീയം നിന്നന്തരംഗം. ആശയാമച്ഛൻ പടിയിറങ്ങി ഭീതിതം ഭാവി മുകിൽ പരത്തി, പട്ടിണിയുണ്ടു മയങ്ങിയ നാളുകൾ കത്താണിയായതും നീയമൂർത്തി. പതരാതെ നീ പാടി തീർത്തുപോയ പാതി ലക്ഷം പാട്ടും പാലൊളിയും, പാരം പവിത്രമായി പാലാഴിയായി പാവനമേ ലോകം നെഞ്ചിലേറ്റി. പതിയും സുതനും സ്വപുത്രിമാരും സംഗീതമെന്ന മൂന്നക്ഷരങ്ങൾ, നേദിച്ചു നേടിയ കൈനീട്ടങ്ങൾ, ദൈവികമാം മധുമന്ത്രണങ്ങൾ. ചിതയിൽ എരിഞ്ഞു നിൻ ദേഹമെന്നാൽ ഒരു പിടിച്ചാരമായി മാറുമെന്നാൽ, നീ തീർത്ത ശബ്ദ പ്രപഞ്ചം കരിക്കുവാൻ ആവില്ല ലോകം മരിക്കാത്ത നാൾ. എന്നിൽ ഒരു സ്വപ്നം ബാക്കിയാക്കി അഗ്നിയായുള്ളിൽ ജ്വലിച്ചിടുമ്പോൾ, നീ സ്വരമീണത്തിലേറ്റു പാടിയിടും ഞാൻ ഇനിയുള്ള കാലവും നിന്റെ പുത്രി. നീ പെയ്ത മഴയിൽ കുളിർത്തെന്നലിൽ സംഗീത വിപ്ലവ ഭൂമികയിൽ ഒരു ബിന്ദുവാകാൻ കഴിഞ്ഞതോർത്താൽ അഭിമാനമാണമ്മേ അന്ത്യാഞ്ജലി. എൻ്റെ ഒരു കുഞ്ഞു ട്രിബ്യൂട്ടാണ്. അതുപോലെ തന്നെ ഞാനിതിൽ പാടിയ ലതാജിയുടെ പാട്ടുകളിൽ ഞാൻ പാടിയപ്പോൾ തെറ്റ് വന്നിരിക്കാം. എന്തായാലും എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.